ചാനല് നമ്മുടെ ചാനലിലേക്ക് ചാനൽ ചെയ്ത അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അനുവിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. എന്നും ഓരോ ജോലിയൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞല്ലോ, പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, നമ്മളെല്ലാവരും അത്യാവശ്യം ഫ്രീ ആയല്ലേ. പിന്നെ കുറെ ഉമ്മമാർക്ക് ഫോണൊന്നും കിട്ടുന്നില്ല എന്ന് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അപ്പൊ അനു നമ്മുടെ ചിന്നുവിനോട് കലക്കി വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിന്നു അവിടെ വെള്ളം കലക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഓളെ വെള്ളം ആയി കഴിഞ്ഞ് ഞാൻ കുടിച്ചിട്ട് വരുമെന്ന് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, കുറെ ഉമ്മമാർക്ക് ഇപ്പൊ ഫോണ് കിട്ടണില്ല എന്ന് ഭയങ്കരമായിട്ട് പരാതി പറയണെന്ന് കേട്ടോ. എന്താണെന്നറിയോ, സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ, മക്കളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പൊ മക്കളൊക്കെ ഫോണൊക്കെ എടുത്തുകൊണ്ടിട്ട് അവർ വീഡിയോ ഒക്കെ കാണുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടീസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ്, നിങ്ങൾ നമ്മുടെ ചാനലും കൂടെ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കാണുക കേട്ടോ. ഉമ്മമാർ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ ധനോനുള്ള നല്ല അടിപൊളി വെള്ളം കലക്കിയത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിനൂസാണ് വെള്ളം കലക്കി കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ കയറ്റിയെടുത്ത. അതുപോലെ തന്നെ നമുക്കൊരു ക്യുവാനിയെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത്, ഇപ്പൊ ഉണ്ണിമോളുടെ അടുത്തായാലും മുത്തുക്കാടെ അടുത്തായാലും ഞങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടാം. അപ്പൊ നിങ്ങൾ ഓരോ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിക്കാതെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന പ്രതീക്ഷയിലൂടെയാണ് ഈ ഒരു ക്യുവാനിയെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടെ ഇടാം. നിങ്ങൾ അതിലൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിനെന്തായാലും നല്ല തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ സോപ്പിൻ്റെ ബിസിനസ് വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട്. മാഷാല്ല, നമ്മൾ അന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഈ നേരം വരേക്കും നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് ഇപ്പോൾ കുറവാണെന്ന് എനിക്കറിയാം. കാരണം ഷേക്കായി, ഉണ്ണിമോളെ തട്ടിയതാ കേട്ടോ, സോറി കേട്ടോ. അപ്പൊ ഞാൻ ഇത് എഡിറ്റിംഗ് ഇല്ലാതെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് കട്ടാക്കാതെ. അപ്പൊ ഒട്ടും എഡിറ്റിംഗ് ഇല്ലാതെ ഈ ഒരു വീഡിയോ എടുക്കാനാണ്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ അന്ന് നമ്മുടെ സോപ്പ് ചെയ്ത് ഒരു മിനിറ്റ് പാവേ, ഒരു മിനിറ്റ് ഇത് ഫില്ലാക്കട്ടെ. അപ്പൊ നമ്മള് അന്ന് നമ്മളെ സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന നേരെ വരേക്കും അൽഹംദുലില്ല അടിപൊളിയായിട്ടാണ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റും. നല്ലൊരു അടിപൊളി ബിസിനസ്സാണ് നമ്മുടെ സോപ്പ് ബിസിനസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയില്, എണ്ണ ആയാലും, അതുപോലെ ഡിഷ് വാഷ്, അങ്ങനെ ഏത് തരത്തിലുള്ള ക്ലാസ്സുകളും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ ചെറിയാതെ ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റും കൂടെ തന്നിട്ടാണ് നമ്മൾ ക്യാഷ് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമല്ല, നിങ്ങൾ പഠിക്കാനിപ്പോൾ പൈസ തരുന്നത്, വീണ്ടും നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആ ഒരു പഠിക്കാനും അത് വിറ്റിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചിലവാക്കണം അല്ലേ. അപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ ചിലവാക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ 3/4 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സും കൂടെ കിട്ടുന്നത്. ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ദിവസം, ഒരാഴ്ച, അത് അത്രയോ, അങ്ങനെയല്ല നമ്മുടെ ക്ലാസ്. ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ നമ്മൾ ചെയ്യും. നമ്മൾ കൊടുക്കുന്നത് വാട്സപ്പ് വഴിയാണ് ക്ലാസ് വിശദമായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്യുന്ന, അത് ഡബിൾ ബോയിങ്ങിൽ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നു. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ, അതിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങളുടെയും അളവുകളാണ് നമുക്ക് അറിയേണ്ടത്. അളവുകളാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് അളവ്, ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടേക്കുന്നത്, ആ അളവിന് പ്രത്യേക കണക്ക് കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് പറഞ്ഞു തന്ന് നിങ്ങളത് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാം. ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫോട്ടോസ് അയച്ചാൽ, ചില കസ്റ്റമറൊക്കെ നല്ല അടിപൊളി കസ്റ്റമേഴ്സാണ്, നമുക്ക് ചെയ്യുമ്പോൾ കോൺടാക്ട് ചെയ്യും, അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചിരും, നല്ല സഹകരണം ഉണ്ടാവും. ചിലരൊന്നും പകുതി കേട്ടിട്ട് വേഗം പോയിട്ട് ഉണ്ടാക്കും, എന്നിട്ട് ഉണ്ടാക്കി എന്ന് പറയും, പിന്നെ അടുത്തത് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, എന്നിട്ട് നിങ്ങൾക്ക് അതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാം. ഒറ്റയടിക്ക് നമ്മൾ ഒരു ബിസിനസ്
ബിസിനസ് ചെയ്താലും സക്സസ് ആവില്ല. നമ്മളെ ബിസിനസ്സിന് ഇപ്പം നമ്മൾ പരസ്യം നമ്മൾ പുറത്ത് പരസ്യത്തിന് കൊടുക്കുന്നില്ല, നമ്മുടെ പരസ്യം നമ്മളാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സോപ്പായാലും ഓയിലായാലും എണ്ണയാലും എന്തായാലും നിങ്ങളത് കറക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സോപ്പിനിപ്പം നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ ഹന്നാ നാച്ചുറൽ ബ്യൂട്ടി സോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ റീറ്റെയിൽ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 65 രൂപയാണ് സാർ 15 വെറൈറ്റി സോപ്പുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ 15 വെറൈറ്റി സോപ്പുകൾക്ക് ഇപ്പോൾ ഒരു സോപ്പിന് നമ്മൾ 65 രൂപ എന്ന സാധാരണക്കാരാണെങ്കിൽ ഒരു സോപ്പിന് 65 രൂപ 20 രൂപക്ക് കിട്ടാനുണ്ടല്ലോ നമുക്ക് വേണ്ട, 20 രൂപക്ക് കിട്ടാനുണ്ടല്ലോ പിന്നെ എന്താ പറയുക. അപ്പം അവിടെ നമുക്ക് വേണ്ട, അവിടെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സോപ്പ് നാച്ചുറലായിട്ട് തയ്യാറാക്കുന്നതാണ്. ഇപ്പം നമ്മൾ പപ്പായ സോപ്പാണ്, ഇതിൽ പപ്പായ അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണോ ചേർക്കുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതൊക്കെ വിശദമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പുകൾ അതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്, അതിലെന്തൊക്കെ ചേർത്ത് നിങ്ങൾക്കറിയില്ലെന്ന്. ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള സോപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സോപ്പ് കൊണ്ടുപോയി നോക്ക്, എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നമ്മൾ പക്കാ ലോക്കലായിട്ടുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഗുണമുണ്ടാവില്ല. കുറേ പദം ഉണ്ടാവും, പദം മാത്രം പ്രതീക്ഷിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന 20-30 രൂപയുടെ സോപ്പുകളൊക്കെ വാങ്ങിക്കാം. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളെ സ്കിന്നിന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ടാന് പോവാനും അതുപോലെ തന്നെ ഈ ഒരു ചൂടത്തൊക്കെ നിങ്ങളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാച്ചുറൽ സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് 100% അതൊരു ഗുണം ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സോപ്പിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയി ഷോപ്പിൻ്റെ കാര്യം ഷോപ്പ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എനിക്കും ആഗ്രഹമുണ്ട് ഷോപ്പ് ഇടാനും കാക്ക്. പക്ഷെ മുത്തുകാക്ക് വലിയ താല്പര്യമില്ല, കാരണം നമ്മൾ രണ്ട് ഷോപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ടും ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആയില്ല. പക്ഷെ അത് സക്സസ് ആവായിട്ടല്ല, ചെല്ലിയല്ലോ ബിസ്മിയല്ലേ. അപ്പൊ അങ്ങനെ കേട്ടോ, ഞാൻ എഡിറ്റിംഗ് ഇല്ല എന്നോട് പറഞ്ഞു, പിന്നെ ചേച്ചി ചോദിക്കണ. അപ്പം നമ്മൾ ആ ഒരു ബിസിനസ്സിലും നമുക്ക് അത്യാവശ്യം സക്സസ് ആയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ വെച്ചാൽ നമ്മളൊരു ഷോപ്പായാലും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിന് പൈസ ഇറക്കും, പിന്നെ അത് നമ്മൾ വിറ്റ് കിട്ടുന്ന അന്നത്തെ പൈസ നമ്മൾ വീട്ടിൽ നിന്ന് ചിലവിനെടുക്കും. പിറ്റത്തെ പ്രാവശ്യം നമുക്ക് സാധനമാകുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ല, അതാണ് അന്നൊക്കെ സംഭവിക്കാറുള്ളത്. അപ്പം പിന്നെ നമ്മൾ ലാസ്റ്റ് ഷോപ്പാണെങ്കിൽ അതിൽ കുറേ ആളുകൾ വന്ന് ഒരു ദിവസം രാവിലെ നമ്മൾ നീക്കുമ്പോൾ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ആയി. അത്രയും പ്രതീക്ഷയോടെ ഇട്ട കടയായിരുന്നു. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ അനുവിനെ പ്രസവിച്ചിൽ 90 കഴിയുന്നതിന് മുന്നേ അടക്കം ഡെലിവറി നിർത്തിയ ഞാൻ ആ ഷോപ്പിൽ പോയിരുന്ന് എല്ലാം ചെയ്തിരുന്ന ഞാനായിരുന്നു. ആ ടൈമിൽ കൊറോണ വന്ന്, എന്നിട്ടും നമ്മൾ തോറ്റു നിൽക്കാതെ തന്നെ പിടിച്ചു നിന്ന്. പക്ഷേങ്കിൽ ഒരു ദിവസം ഇവിടെ നമ്മുടെ കുന്നത്ത പൂരത്തിൻ്റെ തലേ ദിവസം ആരോ വന്നിട്ട് നമ്മളവിടെ കടയിൽ മൊത്തം നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ, ചെടികളൊക്കെ വന്ന് നശിപ്പിച്ച് എറിഞ്ഞ് പൊട്ടിച്ച് ആക്കിപ്പോയി. അതോടെ എനിക്ക് സത്യത്തിൽ അന്ന് മനസ്സ് ചത്തു, അന്ന് ഇത്രയും സ്ട്രോങ് അല്ല, മനസ്സ് ചത്തുപോയി. പിന്നെ നമ്മളങ്ങനെ മുത്തുക ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ ഒരു മടുപ്പ് തന്നെ വന്നു സത്യത്തിൽ. അത്രയും കഷ്ടപ്പെട്ട് രാവിലെ നീറ്റിട്ട് നമ്മൾ ഓണർ വിളിക്കുകയാണ്, നമ്മളസോ നിങ്ങോട്ട് വായോ നിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുത്തു. അത് അതിൻ്റെതായ രീതിക്ക് ആളെ പിടിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സ് ചേർത്ത് നമ്മൾ തലശ്ശേരി പോയി. ഇപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുന്ന മുതുകാരൻ എനിക്ക് പറ്റുമോ ഇവിടുത്തെ കാര്യം? പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് ഇനിയിപ്പോൾ അനൂസിനെ സ്കൂളിൽ ചേർക്കും, 22-ാം തീയതി അനൂസിനെ സ്കൂളിൽ ചേർക്കാൻ പോലെ ഞാനൊരു വീഡിയോ എടുക്കാം. അപ്പോൾ പുളി കൂടുതലാ. അപ്പോൾ എന്താണ് എന്താ പറയാ വന്ന, അപ്പോൾ അനൂസ് സ്കൂളിൽ പോവും, കുടിച്ചോണ്ട് അനൂസ് സ്കൂളിൽ പോവും, പിന്നെ ഞാൻ ഒറ്റക്കാവും. ഇവർ 4 പേര് സ്കൂളിൽ പോകും, ഞാൻ ഒറ്റക്കാവും. അപ്പോൾ സോപ്പ് ആയാലും ബിസിനസ് ആയാലും നമുക്കിപ്പോൾ രാത്രി ഇരുന്നിട്ട് പാക്ക് ചെയ്ത് അയക്കാനുള്ളേ ഉള്ളൂ, ഓർഡേഴ്സ് എടുക്കാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു ഷോപ്പ് ഇടാം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല ഓഫറുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്, നല്ല ഒരു ഇതുപോലെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്ക് അതിന് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ വീട് വിട്ട് പോയി ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഇനി നിങ്ങളുടെ
മുന്നിലേക്ക് വരാനുണ്ട്, സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ വരാനുണ്ട്, അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അതിന് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. എന്തായാലും അത് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ വരും. എന്തായാലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിപൊളി ബോക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ബോക്സ് നമ്മൾ മാറ്റി അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ല, കാരണം എനിക്കത് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പ്രൊഡക്റ്റ് ഓയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിപ് ബാം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയില്, നമ്മുടെ സോപ്പ്, ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇനി നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പോവാണ്. കുറച്ചും കൂടെ സമയം ഉണ്ട്, ഏകദേശം ഒരു മാസത്തിനുള്ളിൽ അതൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ലൈവ് ഞങ്ങൾ വരുന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 4 മണിക്ക് രാത്രി 9 മണിക്ക് ഒരു 5 മണിയൊക്കെ ആവുമ്പോ ലൈവ് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ടൈം, ഞാൻ വരുന്ന ടൈമിൽ കമന്റ് ചെയ്യാം. അപ്പൊ ലൈവ് വരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ അറിയിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇനി എന്താണ്, ഇനിയിപ്പം നോമ്പ്, പെരുന്നാള്, വിഷു ഒക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് വളരെ അടിപൊളിയായിട്ട് വീഡിയോയിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ ചുമ്മാതിരിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ കഴിയും. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം, 100% സക്സസ് ആവും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് തീരെ കിട്ടാതെ ആയി എന്നല്ല, അല്ലെന്നല്ല, അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എല്ലാ മാസവും നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് കിട്ടിയ പോലെ അല്ല രണ്ടാമത് കിട്ടി, രണ്ടാമത് കിട്ടി കുറച്ചും കൂടെ കൂടി, മൂന്നാമത് കിട്ടി കുറച്ച് കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയിരിക്കും. ഇപ്പോൾ കുറവാണ് ഉള്ളത് പറയാലോ. എന്നാലും നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നേക്കാളും ഉപരി നമുക്ക് എന്തായാലും ഇവിടുന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട് മാഷാല്ല. എന്നാലും അതൊരു മാസം കിട്ടുന്ന ഒരു ഏണിങ്സ് ആയതുകൊണ്ട് ആ ഒരു മാസം 4 ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ അത് കഴിയും. പക്ഷേ ഇതുപോലൊരു ബിസിനസ് ആകുമ്പോൾ ഡെയിലി നമുക്കൊരു ഇൻകമാണ്, ഡെയിലി ഡെയിലി പറഞ്ഞാൽ നമുക്കൊരു ഇൻകമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും വീട്ടിലിരുന്ന് വരുമാനം ചെയ്യാൻ ശ്രമിക്കുക. ഫുള്ള് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ ക്ലാസ് എടുക്കുകയാണ്, കാരണം നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അത് എൻ്റെയും കൂടെ ഒരു ഏണിങ്സ് ആണ്. അപ്പോൾ രണ്ടു കൂട്ടി ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലേ, അത് ഏത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. ഇതെന്താ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ നിങ്ങളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ റബിമോൻ 10ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ണിമോൾ 9ാം ക്ലാസ്സിലായി, ചിന്നു 6ാം ക്ലാസ്സിലായി, അനുബേബി LKG യിലായിട്ട്. ഞാൻ സദ്യ ഹനുവിനെ കൊണ്ട് ഒരു ABCD നിങ്ങൾക്ക് വേണ്ടി ചെല്ലി കേൾപ്പിച്ച് തരാം ഉള്ള രീതിയിലെന്ന് വിചാരിച്ചാണ് ചോദിച്ചോട്ടോ അനു. അപ്പോൾ എന്തായാലും മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അനുവിനെ കൊണ്ട് ഒരു ABCD തന്നെ ഞാൻ മുണ്ടില്ല, മുണ്ടൂല്ല, മുണ്ടൂല. ബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വായോ, വായോ. അപ്പൊ അനു വന്നിട്ടുണ്ട്. അപ്പൊ അനു ABCD പറഞ്ഞോളൂ. കൊറേ കുട്ടികൾ പറയ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ. ആദ്യം മുതൽ ചെല്ലിക്ക കുഞ്ഞ, സ്പീഡിലേക്ക്. എന്തൊക്കെയോ പറയുന്നു, ഞാൻ വിറഞ്ഞു 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 വേറെ. 1, 2 കൊടുക്കുന്നു. 1, 2, 3, 6 5 എന്നെ വൺ ടു ത്രീ നിങ്ങളെ പറ്റിക്കാണ് മക്കളെ. ഇതൊക്കെ ഓൾക്ക് അറിയുന്ന കാര്യമാണ്, ഓള് വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് മുങ്ങാണ് കേട്ടോ. എന്നാ പെരിയോന ഒന്ന് പാടി കൊടുക്ക്, പെരിയോന് ഒക്കെ അറിയണ പോലെ. മണ്ണിൽ പുതുമല വിളിലുണ്ട്, മണ്ണിൽ പുതുമല വിളിലുണ്ട്, കണ്ണിൽ വീണപ്പോൾ നെജുരാടുടെ കണ്ണിൽ വീണപ്പോൾ. സൂപ്പറായിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.